സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യൻ മരുഭൂമികളെയും വിജനതകളെയും വിരസമായിട്ടാണ് കാണുന്നത്. അവ ഏകാന്തമാണ്, ഡെസലേറ്റ്. അതുകൊണ്ട് തന്നെയാണ് തരിശായി പോകുക എന്നർത്ഥം വരുന്ന ഡെസലേഷൻ. നമ്മൾ മുൻപ് ധ്യാനിച്ചിട്ടുള്ള എരമോസിസ് മരുഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, മരുഭൂമിവൽക്കരണം. നമ്മളാകട്ടെ ഈ ദിവസങ്ങളിലെല്ലാം നോമ്പിന്റെ ആധ്യാത്മാ അനുഭവത്തെ മരുഭൂമി അനുഭവമായിട്ടാണ് മനസ്സിലാക്കുന്നതും. വെച്ചുകെട്ടുകളും മറകളുമില്ലാതെ ദൈവത്തെ തനിയായി തനിമയോടെ അനുഭവിക്കുവാനുള്ള ഇടമാണ് ഈ മരുഭൂമി അനുഭവം. ഇതിന്റെ ബദലായിട്ട് മനുഷ്യന്റെ പടുത്തുയർത്താനുള്ള ത്വരകളുണ്ട്. പൊളിറ്റിക്സ് ആൻഡ് സിവിലൈസേഷൻ, നാടും നഗരങ്ങളും അരമനകളും കോവിലുമെല്ലാം ഇങ്ങനെ മനുഷ്യർ ഒരേ ചരടിൽ കോർത്ത് പണിതുയർത്തുകയാണ്. ഇന്ന് ദേവാലയ ശുദ്ധീകരണം എന്ന മഹാസംഭവത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ 2:13 മുതൽ എന്താണ് ദേവാലയം എന്ന് ധ്യാനിക്കാൻ തന്നെയാണ് നാം ക്ഷണിക്കപ്പെടുന്നത്. നാഥൻ ദേവാലയ സങ്കല്പത്തെയാണ് പൊളിച്ചെഴുതി തിരുത്തിവെക്കുന്നത് ഇവിടെ. തോമസ് ഹാലിക് എന്ന തത്വശാസ്ത്രജ്ഞനായ കത്തോലിക്കാ പുരോഹിതൻ നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ ഈ വഴിയിൽ നമുക്ക് വെളിച്ചമേകുകയാണ്. വിജനമായ ദേവാലയങ്ങൾ കൊണ്ട് ഡെസലേഷൻ കുറിക്കപ്പെടുകയാണ്. ഒരിക്കൽ മഹത്തായ ക്രിസ്ത്യൻ സംസ്കാരങ്ങളായിരുന്ന യൂറോപ്യൻ നാടുകൾ, എവിടെയും ജീർണിച്ചു പോകുന്ന ക്രിസ്തീയ മാതൃകകളുടെ ദുർഗന്ധമുയരുന്നുണ്ട്. ക്രിസ്തീയത നശിച്ചുപോയി എന്നാണോ ഇതിന്റെ അർത്ഥം? അല്ലേയല്ല, ക്രിസ്തീയത രൂപാന്തരം പ്രാപിക്കുകയാണ്, ട്രാൻസ്ഫോം. ഫ്രാൻസിസ് പാപ്പ 2015 നടത്തിയ ഒരു പ്രഭാഷണ മധ്യ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് മാറ്റങ്ങളുടെ യുഗമല്ല. നോട്ട് ആൻ എറ ഓഫ് ചേഞ്ചസ് ബട്ട് ചേഞ്ച് ഓഫ് എറാസ്. യുഗങ്ങളുടെ മാറ്റമാണ്. ഈ യുഗാന്തരങ്ങളിൽ സഭ തന്നെ തന്നെ ക്രിസ്തുവുമായി ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവജനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. പുതിയ അവബോധത്തിലേക്ക് എത്തണം. തടം കെട്ടി തളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒന്നാണ് സഭയെങ്കിൽ അത് കാലക്രമേണ ജീർണിച്ച് നശിച്ചു പോകാൻ അധികം സമയം വേണ്ട. ലോകത്തിന്റെ അതിരുകളിലേക്കും അരികുകളിലേക്കും പെരിഫറീസ് അത് ക്രിസ്തുരസമായി പരക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ ഇത് ഈ പതനം തീർച്ചയായും വരിക തന്നെ ചെയ്യും. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഓർമ്മകൾ. ഇൻ കുർവാത്തൂസ് ഇൻ സേ, സഭയുടെ ചില മാമുൽ പ്രിയങ്ങൾ അങ്ങനെയാണ്. വിവേചനശക്തിക്കും നവീകരണത്തിനും പകരം സഭയിൽ ഇപ്പോഴും വിലാപവും പല്ലുകടിയും പഴിചാരലുമായി പലരും അരങ്ങുവാഴുകയാണ്. ആരാധനാക്രമങ്ങൾ വിശുദ്ധമായ ഓർമ്മയാണ് ലിറ്റർജിക്കൽ മെമ്മറി. അതിൽ നിന്നുളവാകുന്ന ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകളുമുണ്ട്, പ്രൊലെപ്സിസ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അതൊക്കെയും കല്ലിച്ച ഓർമ്മകളായി, പെട്രിഫൈഡ് ആൻഡ് മോണോലിത്തിക് മെമ്മറീസ്, വികലമായ പാരമ്പര്യങ്ങളായി മാറുകയാണ്. ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ പാരമ്പര്യം എന്ന് നമ്മൾ മറന്നുപോകുന്നു. നമ്മളെ കയ്യേൽപ്പിച്ചിരിക്കുന്ന പാരമ്പര്യം 1 തെസ്സലോനിയർ 5:21, 2 തെസ്സലോനിയർ 2:5. ആ ക്രിസ്തുവിന്റെ ഓർമ്മകളാണ് നമ്മെ നയിക്കുന്നതെന്ന് നമ്മൾ മറന്നുപോകുന്നു. 2 തിമോത്തി 2:8, ലൂക്കാ 22:18 മുതൽ, 1 കൊരിന്ത്യർ 11:23 മുതൽ. യഥാർത്ഥ ആരാധന ക്രിസ്തുവിന്റെ ഈ ഓർമ്മയുടെ ജീവനമാണ്. നാം ഇന്നലെ കണ്ടതുപോലെ അത് അപരനിലേക്കും ദൈവത്തിലേക്കും സദാ പ്രവഹിക്കുന്ന കർമ്മപദങ്ങളായി മാറുക തന്നെ ചെയ്യുന്നു. ക്രിസ്തീയത വേരറ്റുപോയി എന്ന് പറയപ്പെടുന്ന യൂറോപ്യൻ സമൂഹങ്ങളിൽ പോലും അദൃശ്യമായ ഒരു ക്രിസ്തീയ നീരോട്ടം, ഇൻവിസിബിൾ ക്രിസ്ത്യൻ സ്ട്രീം, ഹാലിക് നിരീക്ഷിക്കുന്നുണ്ട്. തുറവിയോടും സഹിഷ്ണുതയോടും സാമൂഹ്യ അവബോധത്തോടും ത്യാഗോജ്വലതയോടും സഹാനുഭൂതിയോടും ജീവിതങ്ങളിൽ അത് വർദ്ധമാനമായി കാണപ്പെടുകയാണത്രേ. ഇന്ന് നാഥൻ ദേവാലയം കച്ചവടക്കാരിൽ നിന്നും കള്ളപ്രമാണികളിൽ നിന്നും വീണ്ടെടുക്കുമ്പോൾ, അത് സർവ്വജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമായി തന്റെ പിതാവിന്റെ ആലയമായി പുനഃസ്ഥാപിക്കുമ്പോൾ ദേവാലയത്തിന്റെ യാഥാർത്ഥ്യം വെളിവാക്കുകയാണ്. ദേവാലയം പണിതുയർത്താൻ ദാവീദ് തുനിഞ്ഞപ്പോൾ ദാവീദിന്റെ അടുത്ത് തടസ്സം പറഞ്ഞത് ദൈവം തന്നെയാണ്. 2 സാമൂവേൽ 7, ദൈവം തന്റെ ജനത്തിന്റെ ഒപ്പം കൂടാരങ്ങളിൽ വസിക്കാൻ ശ്രദ്ധിക്കുന്നവനാണ് എന്ന് ദൈവം അന്ന് ദാവീദിനെ ഓർമ്മിപ്പിച്ചു. അവരുടെ സഹന വഴികളിലെല്ലാം ദൈവം അവരോടൊപ്പം പാർക്കുന്നുണ്ട്. പക്ഷേ ഉത്തുംഗമായ ഒരു ദേവാലയം എന്നത് ഒരു രാജകീയ പ്രൌഢിയുടെ ലക്ഷണം കൂടിയാണല്ലോ. രാജാവിന്റെ ഒരു അജണ്ടയുടെ ഭാഗവുമാണത് തന്റെ കുലദേവതയെ ഐശ്വര്യപൂർണമായി കുടിയിരുത്തണമെന്നത്. മതത്തെ കോ ഓപ്റ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണത് തിരിച്ചും. ദാവീദ് ഇക്കാര്യത്തിൽ മെച്ചപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. എന്നാൽ സോളമനാകട്ടെ ഈ അജണ്ട ഭംഗിയായി നിറവേറ്റുക തന്നെ ചെയ്തു. എന്നിട്ടും അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആകാശത്തിനും ഭൂമിക്കും ഉൾക്കൊള്ളാനാകാത്ത ദൈവം താൻ നിർമ്മിച്ച ഭവനത്തിൽ വന്നിരിക്കുമോ എന്ന്. 1 രാജാക്കന്മാർ 8:27. ഇന്ന് സങ്കീർത്തനം 19 ഈ ഒരു ജീവിതനിഷ്ഠയെ ഭംഗിയായി വേറൊരു രീതിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ആകാശത്തിന്റെയും ഭൂമിയുടെയും പെരുമകളെ നോക്കി ധ്യാനിച്ചു തുടങ്ങുന്ന ഈ സങ്കീർത്തനം ഒടുവിൽ തന്റെ ഉൾത്തളങ്ങളിൽ ഇറങ്ങി വന്ന ജീവദായകമായ പ്രമാണത്താൽ, വചനത്താൽ തന്നോട് സംസാരിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. ആകാശത്തിനും ഭൂമിക്കും ഉൾക്കൊള്ളാനാകാത്ത ദൈവമഹിതൻ നിസ്സാരനായി ഒരു സ്നേഹമന്ത്രണമായി എന്റെ ഉള്ളിൽ വന്നിറങ്ങുന്നു. എന്റെ ഹൃദയം അങ്ങനെ ദൈവ നിയമത്തിന്റെ മാധുര്യം അണിയുകയാണ്. ദ സ്വീറ്റ്നെസ് ഓഫ് ദ ലോഗോസ്. ഈ സ്നേഹമന്ത്രണത്തെക്കുറിച്ചാണ് ഇന്ന് പുറപ്പാട് 20:1-17 കുറിക്കുന്നതും. ദൈവം നൽകിയ 10 സ്നേഹമൊഴികൾ, 10 കൽപ്പനകൾ എന്ന് നാം അവയെ വിളിക്കുന്നുണ്ടല്ലോ.
നോമ്പാരംഭത്തിൽ നമ്മൾ വിശദമായി ധ്യാനിച്ചൊരു പ്രമേയം തന്നെയാണിത്. ദൈവം ഇങ്ങനെ തന്റെ ജനത്തോട് മൊഴിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മരുഭൂമിയിലൂടെ പുറപ്പാട് വഴിയിലൂടെ നടക്കുകയാണ്. അവരോടൊപ്പമാണ് തന്റെ വാസസ്ഥലം, അവരാണ് തന്റെ യഥാർത്ഥ ദേവാലയം. തന്റെ മരണത്തിലും മൂന്നാം നാൾ ഉയർപ്പിലും നാഥൻ പണിതുയർത്തുന്നതാണ് അനശ്വരമായ കൈകൊണ്ട് നിർമ്മിച്ചിട്ടില്ലാത്ത ഈ ദേവാലയം. ഇന്ന് നാഥൻ അത് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ദൈവം തന്റെ ജനത്തെ, ദേവാലയത്തെ തന്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് പണിതുയർത്തുന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളികളാകുകയാണ്. ഈ കുരിശുഭാവത്തെ 1 കൊരിന്ത്യർ 1:22 മുതൽ ദൈവിക നിയമത്തിന്റെ മാധുര്യമായി ശ്രീഹ അവതരിപ്പിക്കുന്നുണ്ട്. ദ ലോഗോസ് ഓഫ് ദ ക്രോസ്. ലൗകിക വിജ്ഞാനത്താലും ഭ്രമങ്ങളാലും അടയാളപ്പെടുത്താവുന്ന ഒന്നല്ല കുരിശിന്റെ നിത്യവിസ്മയം.